അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബൈപാർട്രേറ്റ് ഗ്രാഫിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലെ ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒരു ഫോർമുലയായിട്ട് ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ, ആ ഒരു വെർട്ടെക്സിലേക്ക് വരുന്ന എഡ്ജുകളുടെ എണ്ണം എന്ന് വേണമെങ്കിൽ പറയാം. ഫോർമൽ ഡെഫിനിഷൻ വരുന്നത് എന്താ, വെർട്ടെക്സ് ഡിഗ്രി ഓഫ് എ ഗ്രാഫ് ജി ഡിനോട്ടഡ് ബൈ ഡി ജി ഓഫ് വി എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ചില ബുക്കുകളിൽ ഡി ഓഫ് വി എന്ന് സിംപ്ലി ഡി ഓഫ് വി എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ആർ ഇൻസിഡന്റ് ടു ദ വെർട്ടെക്സ് വി ഇൻ ജി. ഒരു ഗ്രാഫിലെ ഒരു വെർട്ടെക്സ് വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെർട്ടെക്സിലേക്ക് വരുന്ന എഡ്ജുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഗ്രി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ് എടുക്കുക. ഈ ഒരു വെർട്ടെക്സിലേക്കുള്ള ഇതിലെ എഡ്ജുകളൊന്നും പോസിബിൾ അല്ല, എന്തേ പോസിബിൾ ഉള്ളൂ, ലൂപ്പുകൾ മാത്രമേ പോസിബിൾ ഉള്ളൂ അല്ലെ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൂപ്സ് വരയ്ക്കാം. കാരണം എന്താ, ഇതിൽ ഒരൊറ്റ വെർട്ടെക്സുകൾ മാത്രമേ ഉള്ളൂ, ഒറ്റ വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ ഈ ഗ്രാഫിൽ അല്ലെ. അപ്പൊ ഇത് ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡിഗ്രി കാണുക, കൗണ്ടിങ് ഈച്ച് ലൂപ്പ് ട്വൈസ് അല്ലെ. ഓരോ ഇതിൽ നോക്കൂ, ഈ ഒരു വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജുകൾ വരുന്നുണ്ട്, ഈ ഒരു എഡ്ജ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇതേ വെർട്ടെക്സിലേക്കാണ്, അടുത്ത എഡ്ജും തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതേ വെർട്ടെക്സിലേക്കാണ്, മൂന്നാമത്തെ എഡ്ജും തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതേ വെർട്ടെക്സിലേക്കാണ് അല്ലെ. അപ്പോൾ 1, 2, 3, 4, 5, 6 ഈ ഒരു വെർട്ടെക്സിലേക്ക് 6 എഡ്ജുകൾ വരുന്നുണ്ട് അല്ലേ. കാരണം ഫസ്റ്റത്തെ തുടങ്ങുന്ന ഒരു പോയിന്റും ഈ ഒരു വെർട്ടെക്സിലാണ്, എൻഡ് ചെയ്യുന്ന പോയിന്റും ഈ ഒരു വെർട്ടെക്സിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ലൂപ്പുകളാണെങ്കിൽ അത് രണ്ട് പ്രാവശ്യം കൗണ്ട് ചെയ്യണം. ഇനി വേറെ വെർട്ടെക്സും കൂടെ ഉണ്ടെന്ന് നോക്കുക, വേറെ രണ്ട് വെർട്ടെക്സും കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് ഇതിലേക്കൊരു എഡ്ജ് ഉണ്ട്, ഇതിൽ നിന്ന് ഇതിലെ സോറി അടുത്ത ഇതിലേക്കൊരു എഡ്ജ് ഉണ്ട്. ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയാ വരിക, 1, 2, 3 മൂന്ന് ലൂപ്പുകളുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ലൂപ്പിനും രണ്ടായിട്ട് കൗണ്ട് ചെയ്യണം. അപ്പോൾ 2, 4, 6 പിന്നെ ഇതിൽ നിന്ന് ഇവിടേക്ക് ഒരു എഡ്ജ് വരുന്നുണ്ട്, ഈ ഒരു എഡ്ജ് ഉണ്ട്. അപ്പോൾ 7 ഒരു എഡ്ജും കൂടെ ഉണ്ട്, 8. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, 8 ആണ്. ഈ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്ത് നോക്കും, ഈ ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്താ വരിക, ഒരൊറ്റ എഡ്ജ് മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, 1 ആണ്. ഇവിടെ എത്രയാണ് ഡിഗ്രി, 1 ആണ്. അപ്പോൾ ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ആർ ഇൻസിഡന്റ് ടു ദാറ്റ് വെർട്ടെക്സ്. ഒരു കാര്യം കൂടെ എന്താണ്, ലൂപ്പ് വരികയാണെങ്കിൽ അത് രണ്ടായിട്ട് കൗണ്ട് ചെയ്യണം. അപ്പോൾ എത്ര എഡ്ജുകൾ ഒരു വെർട്ടെക്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു എഡ്ജിൻ്റെ ഡിഗ്രി ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു ഡിഗ്രി വെച്ചിട്ട് നമുക്കൊരു വെർട്ടെക്സിനെ ഈവൻ വെർട്ടെക്സ് എന്നും ഓഡ് വെർട്ടെക്സ് എന്നും കാറ്റഗറൈസ് ചെയ്യാം. എന്താണ് ഈവൻ വെർട്ടെക്സ് വരിക, ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ഈവൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഈവൻ വെർട്ടെക്സ് എന്ന് പറയും. ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ഓഡാണെങ്കിലോ ഓഡ് വെർട്ടെക്സ് എന്ന് പറയും. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കൂ, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്, ഇതിന്റെ ഡിഗ്രി 1 ആണ്. വേറൊരു വെർട്ടെക്സും ഉണ്ട്, ഇതിന്റെ ഡിഗ്രി 1 ആണ്. ഇവിടുത്തെ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ ഡിഗ്രിയോ 8 ആണ്. അപ്പൊ ഈ രണ്ട് വെർട്ടെക്സുകളും ഓഡ് വെർട്ടെക്സുകളാണ്. കാരണം എന്താ, ഇതിന്റെ ഡിഗ്രി ഓഡാണ്. ഈ ഒരു വെർട്ടെക്സ് എന്താണ്, ഈവൻ വെർട്ടെക്സ് ആണ്. കാരണം ഇതിന്റെ ഡിഗ്രി ഈവൻ ആണ്. അപ്പോൾ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് നമുക്കതിനെ ഈവൻ വെർട്ടെക്സ് എന്നും ഓഡ് വെർട്ടെക്സ് എന്നും വിളിക്കാം. അതുപോലെ ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടിസുകളുടെയും ഡിഗ്രികൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ ഓരോ വെർട്ടിസുകളിലേക്കും എത്ര എഡ്ജസുകൾ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്, എന്നാൽ എഡ്ജസ് ലൂപ്പുകൾ എന്ത് ചെയ്യണം, രണ്ട് പ്രാവശ്യം കൗണ്ട് ചെയ്യണം. അങ്ങനെ ഒരു ഗ്രാഫിൽ എത്ര വെർട്ടിസുകൾ ഉണ്ടോ അതിൻ്റെ എല്ലാം ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മിനിമം ഡിഗ്രിയും ഒരു മാക്സിമം ഡിഗ്രിയും ഉണ്ടാവും അല്ലേ. ആ ഒരു മിനിമം ഡിഗ്രിനെ നമ്മൾ എന്ത് പറയും, മിനിമം ഡിഗ്രി ഓഫ് എ ഗ്രാഫ് ജി എന്ന് പറയും. ആ ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ മിനിമം ഡിഗ്രിയാണ് എന്ത്, ഏറ്റവും മിനിമം ഡിഗ്രി ഏത് വെർട്ടിസസിനാണോ വരുന്നത് ആ ഡിഗ്രിനെ ഒരു ഗ്രാഫിൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയും. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും, സ്മോൾ ഡെൽറ്റ ഓഫ് ജി എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ഗ്രാഫിലെ ഈ ഒരു ജി എന്ന് പറയുന്ന ഗ്രാഫിലെ എല്ലാ വെർട്ടിസസുകളുടെയും ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മാക്സിമം വരുന്ന ഡിഗ്രിനെ നമ്മൾ എന്താണ് വിളിക്കുക, മാക്സിമം ഡിഗ്രി ഓഫ് എ ഗ്രാഫ് എന്ന് വിളിക്കും. അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യും, ക്യാപിറ്റൽ ഡെൽറ്റ ഓഫ് ജി എന്ന് ഡിനോട്ട് ചെയ്യും.
ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറയുന്ന ഏഴ് വെർട്ടിസസുകൾ ഉണ്ട് അല്ലെ. ഈ ഏഴ് വെർട്ടിസസുകളുള്ള ഒരു ഗ്രാഫാണ് ജി. ഇതിലെ എ എന്ന് പറയുന്ന വെർട്ടിസസ് കൺസിഡർ ചെയ്ത് നോക്കൂ. എയിൽ നിന്ന് ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉള്ളൂ, എടുക്കാണ് സി എന്ന് പറയുന്നതിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാ വരിക? എ എന്ന് പറയുന്ന എഡ്ജിന്റെ, സോറി, വെർട്ടിസസിന്റെ ഡിഗ്രി വൺ ആണ്. ബി എന്ന് പറയുന്ന വെർട്ടിസസിന്റെ ഡിഗ്രിയോ, ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണ്, അതിൽ നിന്ന് ഒരു എഡ്ജും ഇല്ല. അപ്പൊ അതിന്റെ ഡിഗ്രി എത്രയാണ്? സീറോ ആണ്. സി എന്ന് പറയുന്ന വെർട്ടെക്സിനെ കൺസിഡർ ചെയ്ത് നോക്കും. സിയിൽ നിന്ന് എയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, സിയിൽ നിന്ന് ഇയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ ഈ സി എന്ന് പറയുന്ന വെർട്ടെക്സിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇൻസിഡന്റ് ആയിട്ട് മൂന്ന് വെർട്ടിസ് എഡ്ജുകൾ ഉണ്ട്. അതുകൊണ്ട് സി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയാണ്? ത്രീ ആണ്. ഇനി എഫ് എന്ന് പറയുന്ന വെർട്ടെക്സ് കൺസിഡർ ചെയ്ത് നോക്കൂ. എഫിൽ നിന്ന് ഇയിലേക്ക് ഒരു എഡ്ജ് പോകുന്നുണ്ട്, എഫിൽ നിന്ന് ഡിയിലേക്ക് ഒരു എഡ്ജ് പോകുന്നുണ്ട്, എഫിൽ നിന്ന് ജിയിലേക്ക് ഒരു എഡ്ജ് പോകുന്നുണ്ട്, എഫിൽ നിന്ന് എഫിലേക്ക് തന്നെയുള്ള ഒരു ലൂപ്പും ഉണ്ട് അല്ലെ. അപ്പൊ മൂന്ന് എഡ്ജുകളും പോകുന്നുണ്ട്, ഒരു ലൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാ വരിക? മൂന്ന് എഡ്ജുകളും കൗണ്ട് ചെയ്യാം, മൂന്ന് പ്ലസ് ലൂപ്പിന് എന്തായിട്ട് കൗണ്ട് ചെയ്യണം? ട്വൈസ് അല്ലെ, ഒരു ലൂപ്പിന് രണ്ടായിട്ട് കൗണ്ട് ചെയ്യണം. അപ്പൊ എത്ര ടോട്ടൽ ആയിട്ട്? അഞ്ചാണ് ഈ ഒരു എഫ് എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി. അപ്പൊ ഈ ഒരു ഗ്രാഫ് മൊത്തത്തിലുള്ള ഈ എ ടു എഫ് വെർട്ടെക്സ് വരുന്ന, ഏഴ് വെർട്ടെക്സുകൾ വരുന്ന ഈ ഒരു ഗ്രാഫിന്റെ ഏറ്റവും മിനിമം ഡിഗ്രി എന്താവും അല്ലെ? ഇതിന്റെ ഡിഗ്രി സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഡിഗ്രി എഴുതി കഴിഞ്ഞാൽ സീറോ, വൺ അല്ലെ, ഇതിൽക്ക് വണ്ണേ ഉള്ളൂ, ടു, ത്രീ, ഫൈവ് എന്ന് പറയും. അതിലെ ഏറ്റവും മിനിമം ഏതാണ്? സീറോ ആണ്. അപ്പൊ സ്മോൾ ഡെൽറ്റ ഓഫ് ജി എന്താണ്? സീറോ ആണ്. ഏറ്റവും മാക്സിമം ഡിഗ്രി എത്ര വരുന്നത്? ഫൈവ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ഡെൽറ്റ ഓഫ് ജി ഫൈവ് ആണ്. ഇതിന്റെ എല്ലാം സം എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് കാണാം അല്ലെ? സീറോ പ്ലസ് വൺ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് ഫൈവ് പ്ലസ് ടു, സിക്സ്റ്റീൻ എന്ന് കിട്ടും. എന്താണ് ഈ സിക്സ്റ്റീൻ്റെ പ്രത്യേകത? ഈ ഗ്രാഫിൽ എത്ര എഡ്ജുണ്ട് നോക്കൂ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, എയ്റ്റ് എഡ്ജുണ്ട് അല്ലേ. അപ്പൊ ടു ഇൻറ്റു എയ്റ്റ് ആണ് സിക്സ്റ്റീൻ വരുന്നത്. നിങ്ങൾ ഏതൊരു ഗ്രാഫ്, ഒരു രണ്ട് മൂന്നാല് എക്സാമ്പിളും കൂടെ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഡിഗ്രികളുടെ എല്ലാം സം എടുക്കുക. അത് എഡ്ജുകളുടെ ചോയ്സ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അത് ഇന്ന് നമുക്കൊരു റിസൾട്ട് പറയാൻ പറ്റും. എന്താണ് റിസൾട്ട്? അതാണ് ഗ്രാഫ് തിയറിയിലെ ഫസ്റ്റ് തിയറം വരുന്നത്. സം ഓഫ് ഡിഗ്രീസ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് എ ഗ്രാഫ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് എഡ്ജസ്. ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രികളുടെ സം എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആവും? എത്ര എഡ്ജ് ഉണ്ടോ അതിന് രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് എന്താണോ അത് രണ്ടും സെയിം ആയിരിക്കും. എങ്ങനെയാ പറഞ്ഞത്? ഇപ്പൊ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലെ എല്ലാ വെർട്ടിസസുകളുടെയും ഡിഗ്രിയുടെ സമ്മ് കൺസിഡർ ചെയ്യാം. ആ സമ്മ് എന്തിനോട് ഈക്വൽ ആവും എന്ന് പറയുന്നത് എത്ര എഡ്ജുകൾ ഉണ്ടോ അതിന് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിന് ഈക്വൽ ആവും. അത് നമ്മളിവിടെ വെരിഫൈ ചെയ്തു. സിക്സ്റ്റീൻ ഈക്വൽ ടു എന്താണ് നമുക്ക് എഴുതാൻ പറ്റും? ടു ഇൻറ്റു എയ്റ്റ് എന്ന് എഴുതാൻ പറ്റും. ഇതിൽ എയ്റ്റ് എഡ്ജസ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം അല്ലേ? ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു യു വി ഏതെങ്കിലും അല്ലേ. ഇവിടെ ഇപ്പം എന്താണ്, എ സി എന്ന് പറയുന്ന ഒരു എഡ്ജാണ് ഇ എന്ന് നിൽക്കട്ടെ. ഇത് ഓരോ എഡ്ജും നമ്മളുടെ ഡിഗ്രിയുടെ സമ്മിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഈ ഒരു എഡ്ജിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്ന വെർട്ടിസസിന്റെ ഡിഗ്രിയിലേക്ക് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രിയിലേക്കും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ലൂപ്പ് കൺസിഡർ ചെയ്തോളൂ. ഈ ലൂപ്പ് എഫ് എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രിയിലേക്ക് രണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ, ഈ ഒരു എഡ്ജ് ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്ന എഡ്ജ്. അതുകൊണ്ട് ഒരു ഗ്രാഫിലെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അത് ഈ ടോട്ടൽ ആയിട്ടുള്ള ഇതിന്റെ വെർട്ടെക്സിന്റെ ഡിഗ്രികളിലേക്ക് രണ്ട് വീതം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു എഡ്ജ് എടുക്കുക, ത്രീ, ഡിയും എഫും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ എഡ്ജ് കൺസിഡർ ചെയ്യുക. ഇത് എഫ് എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് ഡിഗ്രിയിലേക്ക് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഡിയുടെ ഡിഗ്രിയിലേക്കും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതെന്ത് ചെയ്യുന്നുണ്ട്? സമ്മിലേക്ക് രണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എഡ്ജസ് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ സമ്മ എന്തായ പറ്റൂ? ടു ഇ ആയേ പറ്റുകയുള്ളൂ അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കൺക്ലൂഷൻ കൂടെ പറയാം. എന്താണ്? അപ്പോ ഓ വെർട്ടെക്സുകളുടെ സമ്മ്
അല്ല എപ്പോഴും ഈവൻ ആയിരിക്കും. വെർട്ടെക്സുകളുടെ സമ്മല്ല, ഡിഗ്രികളുടെ സമ്മ്. ഏതൊരു ഗ്രാഫിന്റെയും വെർട്ടെക്സുകളുടെ ഡിഗ്രികളുടെ സമ്മ് ഈവൻ ആയിരിക്കും. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് പോകൂ, എന്താ പറയുന്നത്? ഏതൊരു ഗ്രാഫിന്റെയും വെർട്ടെക്സുകളുടെ ഡിഗ്രികളുടെ സമ്മ് അത് എപ്പോഴും ഈവൻ ആയിരിക്കും. ഈ ഒരു കൺസിഡർ ചെയ്തു, ഇവിടെ നമ്മൾ മൂന്ന് വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്തു. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഡിഗ്രിയുടെ സമ്മ് എന്താണ്? ഈവൻ ആണ്. ഇനി ഇതിലെ ഓരോ വെർട്ടെക്സും കൺസിഡർ ചെയ്യാം. ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എന്താണ്? ഈവൻ ആണ്. ഇതിന്റെ ഡിഗ്രി എന്താ വരിക? ഓടാണ് വരിക. ഇതിന്റെ ഡിഗ്രി എന്താണ് വരിക? ഓടാണ് വരിക. അപ്പൊ ഇവിടെ ഓട് ഡിഗ്രി ഉള്ള രണ്ട് വെർട്ടെക്സുകൾ വരുന്നു അല്ലേ. ഇനി നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരു ഗ്രാഫ് വേണം. ആ ഗ്രാഫില് ഓട് ഡിഗ്രി ഉള്ള വെർട്ടിസസുകൾ, ഇവിടെ ഇപ്പൊ രണ്ടെണ്ണം ഈവൻ നമ്പർ ആണ് വന്നത് അല്ലെ. ഓട് ഡിഗ്രി ഉള്ള വെർട്ടെക്സുകൾ എത്രണ്ണം വന്നു? ഈവൻ ഡിഗ്രി വരുന്നത് ഇവിടെ ഒന്നേ ഉള്ളൂ. ഓട് ഡിഗ്രി വന്നത് രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഓട് ഡിഗ്രിയുടെ എണ്ണം ഈവൻ ആണ്. ഓട് ഡിഗ്രി വെർട്ടിസസുകളുടെ എണ്ണം ഈവൻ ആണ്. ഈവൻ ഡിഗ്രി എന്തോ ആയിക്കോട്ടെ, അതിനെ കുറിച്ച് നമ്മൾ, കാരണം വെർട്ടിസിന്റെ സം ഈവൻ ആണല്ലോ, അത് എപ്പോഴും ഈവൻ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ ഓട് ഡിഗ്രി വെർട്ടെക്സുകളുടെ എണ്ണം ഓടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അത് പോസിബിൾ ആണോ? നിങ്ങളൊരു ഗ്രാഫ് വരക്കുക. അപ്പൊ ഇതിലേക്ക് ഒരു ഒന്നും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഒരു വെർട്ടെക്സും കൂടെ ഉണ്ട്. ഇതിന്റെ ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ഓടാണ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ചെയ്യുന്നത് അല്ലേ? ഒരൊറ്റ വെർട്ടെക്സ്, ഒരു ഇപ്പൊ എന്താണ്, ഒന്ന് രണ്ട് മൂന്ന് നാല് വെർട്ടെക്സുകൾ ഉണ്ട്. അതിൽ ഈ അവസാനം നമ്മൾ ആഡ് ചെയ്തതിന്റെ ഡിഗ്രി എന്താണ്? ഓടാണ്. അപ്പൊ അതിനോട് എന്തായി? ഒന്നും കൂടെ ആഡായി. ഡിഗ്രി സീക്വൻസിൽ എന്തായി? പ്ലസ് വണ്ണ് നമ്മൾ ആഡ് ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചത്? ഇത് ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി നോക്കൂ, എത്രയാണ്? വൺ ടു ഫോർ സിക്സ് എയ്റ്റ്. ഇത് എയ്റ്റ് തന്നെയാണ്, ഈവൻ ആണ്. ഇതിന്റെ ഡിഗ്രി എന്താണ്? ഓടാണ്. ഇതിന്റെ ഡിഗ്രിയും ഓടാണ്. പക്ഷെ ഈ ഒരു വെർട്ടെക്സ് എന്ത് സംഭവിച്ചു? ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഡിഗ്രി എന്തായി മാറി? ഈവൻ ആയി മാറി. അപ്പോൾ ഇപ്പൊ പുതിയത് വരച്ച ഗ്രാഫിൽ എന്താണ്? ഈവൻ ഡിഗ്രി ഉള്ള രണ്ട് വെർട്ടെക്സുകൾ ഉണ്ട്, ഓട് ഡിഗ്രി ഉള്ള രണ്ട് വെർട്ടെക്സുകൾ ഉള്ളൂ. അപ്പൊ എന്താണ്, ഒരു ഗ്രാഫില് ഓട് ഡിഗ്രി ഉള്ള ഈവൻ വെർട്ടിസസുകളാണ് എപ്പോഴും ഉണ്ടാവുക അല്ലെ. നിങ്ങൾ പോസിബിൾ ആണോ ഓട് ഡിഗ്രി ഉള്ള ഓട് നമ്പർ ഓഫ് വെർട്ടിസസ് പോസിബിൾ ആണോ നിങ്ങൾ നോക്കിക്കോളൂ. ഒരു ഗ്രാഫ് ഉണ്ട്, അതിലൊരു സിംഗിൾ വെർട്ടെക്സ് മാത്രം വെച്ചിട്ട് എന്താ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ? ലൂപ്പ് മാത്രമേ വരക്കാൻ പറ്റുള്ളൂ അല്ലെ. ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എന്തായി? ഈവൻ ആയി. ഇനി ഒരു വെർട്ടെക്സും കൂടെ വരച്ചു നോക്കുക. ഇതിന്റെ രണ്ട് ഒരു ഗ്രാഫിൽ രണ്ട് വെർട്ടെക്സുകൾ ഉണ്ട്, ഇതിന്റെ രണ്ടിന്റെയും ഡിഗ്രി എന്താണ്? ഇപ്പൊ സീറോ ആണ്, കാരണം എന്താണ്, എഡ്ജുകളൊന്നും വരച്ചിട്ടില്ല. ഇനി ഇത് കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി ഓടാണ്, ഇതിന്റെ ഡിഗ്രിയും ഓടാണ്. പക്ഷെ ഓട് ഡിഗ്രി ഉള്ള എത്ര വെർട്ടെക്സുകൾ ഇവിടെ ഉണ്ട്? രണ്ട് വെർട്ടെക്സുകൾ ഉണ്ട്. അപ്പൊ ഓട് ഡിഗ്രി ഉള്ള രണ്ട് വെർട്ടെക്സ് ഉണ്ട്, അതെന്താണ്? ഈവൻ ആണ് അല്ലെ. ഓട് ഡിഗ്രി ഉള്ള ഈവൻ നമ്പർ ഓഫ് വെർട്ടിസസുകൾ ഉണ്ട്. ഇനി മൂന്നാമതൊരു വെർട്ടെക്സും കൂടെ വരയ്ക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിന്റെ ഡിഗ്രി വൺ ആണ്, ഇതിന്റെ ഡിഗ്രി വൺ ആണ്, ഇതിന്റെ ഡിഗ്രി സീറോ ആണ്. ഇനി ഇതും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ എന്താണ്, എല്ലാത്തിന്റെയും ഡിഗ്രി രണ്ടായി. ഇനി ഒന്ന് ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇതിന്റെ ഡിഗ്രി ഓടാണ്, ഇതിന്റെയും ഡിഗ്രി ഓടാണ്, പക്ഷെ ഇതിൻ്റെത് ഈവൻ ആണ്. അപ്പോഴും ഓട് ഡിഗ്രി ഉള്ള രണ്ട് വെർട്ടെക്സുകൾ ഉണ്ട്. അപ്പൊ നമ്മളുടെ തിയറം പറയുന്നത് എന്താണ്? ഇതിന്റെ ഒരു കൊറോളറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇൻ എനി ഗ്രാഫ് ജി ദർ ഈസ് ആൻ ഈവൻ നമ്പർ ഓഫ് ഓട് വെർട്ടിസസ്. ഏതൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അതിന് എന്തുണ്ടാവും? ഈവൻ നമ്പർ ഓഫ് ഓട് വെർട്ടിസസുകൾ ഉണ്ടാവും. എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ടോട്ടൽ വെർട്ടെക്സ് സെറ്റിനെ രണ്ട് ഡിഫറെന്റ് വെർട്ടെക്സുകളായിട്ട് പാർട്ടീഷൻ ചെയ്യാം. ഫസ്റ്റത്തെ വെർട്ടെക്സ് എന്താണ്? സെറ്റ് എന്താണ്? വി വൺ, സബ്സെറ്റ് ഓഫ് വി വിത്ത് ഓട് ഡിഗ്രി. ഓട് ഡിഗ്രി ഉള്ള എല്ലാ വെർട്ടെക്സുകളും കൂടെ വി വൺ എന്ന് പറയുന്ന ഒരു സെറ്റാക്കി മാറ്റാം. ഈവൻ ഡിഗ്രി ഉള്ള എല്ലാ വെർട്ടെക്സുകളെയും വി ടു എന്നുള്ള ഒരു സെറ്റാക്കി മാറ്റാം അല്ലെ. അപ്പോൾ ഓടും ഈവനും ഒന്നിച്ചു വരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓട് ഡിഗ്രി ഉള്ള എല്ലാ വെർട്ടെക്സുകളെയും വി വൺ എന്ന് വിളിച്ചു ഉള്ള ഒരു സെറ്റാക്കിയിട്ട് മാറ്റി, ഈവൻ ഡിഗ്രി ഉള്ള എല്ലാ വെർട്ടെക്സുകളെയും വി ടു എന്നുള്ള ഒരു ഡിഗ്രി ആക്കി സെറ്റാക്കി മാറ്റി. അപ്പൊ ഈ വി എന്ന് പറയുന്ന ടോട്ടൽ വെർട്ടെക്സ് സെറ്റ് എന്തായിരിക്കും? വി വൺ യൂണിയൻ വി ടു ആയിരിക്കും അല്ലെ.
അങ്ങനെയാണെങ്കിൽ ഈ എഡ്ജുകളുടെ സോറി ഗ്രാഫിന്റെ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ടോട്ടൽ ഡിഗ്രികൾ എന്താ വരിക? ഇവിടെ കണ്ടു, ഇതാണ് ജി എന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ വെർട്ടസിന്റെയും കൂടെ ഡിഗ്രിയുടെ സം എന്താ വരിക? സം ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടസസ് ടു ഇൻറ്റു ഇ വരും അല്ലെ. എത്ര എഡ്ജ് ഉണ്ടോ ടു ഇൻറ്റു ഇ, ദാറ്റ് ഈസ് ടു ഇൻറ്റു എഡ്ജ് ഓഫ് ജി. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ വി എന്ന് പറയുന്ന വെർട്ടക്സുകളുടെ അല്ലെ ഗ്രാഫിലുള്ള കംപ്ലീറ്റ് വെർട്ടക്സുകളുടെയും സമ്മിനോട് ഡിഗ്രിയുടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം? ഡി ജി ഓഫ് വി അല്ലെ. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ എത്ര വെർട്ടക്സുകൾ ഉണ്ടോ അതിന്റെ കംപ്ലീറ്റ് ഡിഗ്രി എടുക്കുക, അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മിനോട് എന്ത് ഈക്വൽ ആകും? ടു ഇൻറ്റു എഡ്ജ് ഓഫ് ജി ഈക്വൽ ആകും. ഇനി ഈ സെറ്റ് എന്താണ്? വി എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ രണ്ട് ഡിസ്ജോയിന്റ് സെറ്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, വി വൺ ആൻഡ് വി ടു, സച്ച് ദാറ്റ് വി ഈക്വൽ ടു വി വൺ യൂണിയൻ വി ടു. അപ്പൊ ഈ ഡിഗ്രി സമ്മിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? ഓഡ് ഡിഗ്രി ഉള്ള സമ്മുകൾ പ്ലസ് ഈവൻ ഡിഗ്രി ഉള്ള സമ്മുകൾ എന്നാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ഓഡ് ഡിഗ്രി വരുന്നത് ഏതൊക്കെ വരുന്നത്? വൺ, ത്രീ, ടു, ടു അല്ലെ. ഈ ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഒഴിച്ച് ബാക്കി എല്ലാം ഓഡ് ഡിഗ്രി വരുന്നതാണ്. എത്ര എണ്ണം ഉണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഇത് കംപ്ലീറ്റ്, ഈ ബി എന്ന് പറയുന്ന വെർട്ടെക്സ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ വെർട്ടെക്സുകളും കൂടെ എന്താണ്? ഒരു സെറ്റാണ്. ബി എന്ന് പറയുന്ന വെർട്ടെക്സ് മാത്രം വേറൊരു സെറ്റാണ്, വി വൺ ആൻഡ് വി ടു. അപ്പൊ ഡിഗ്രികളുടെ സം എടുക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഡിഗ്രികളുടെ സം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി വണ്ണിന്റെ ഡിഗ്രികളുടെ സം പ്ലസ് വി ടുവിന്റെ ഡിഗ്രികളുടെ സം എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാം? ഒരു ഈവൻ ഡിഗ്രിയുള്ള ഇതിന്റെ സം എപ്പോഴും ഈവൻ തന്നെ ആയിരിക്കും അല്ലെ. പിന്നെന്താണ്? ഓഡ് ഡിഗ്രിയുള്ള വെർട്ടെക്സുകളുടെ സം ഉണ്ട്. ഇവിടെ എന്താണ് ടു ഇൻറ്റു എഡ്ജ് ഓഫ് ജി അല്ലേ ഉള്ളത്? അപ്പൊ ഇതെപ്പോഴും ഈവൻ ആണ്. ഈ രണ്ട് സമ്മുകളിൽ ഒരു ക്വാണ്ടിറ്റിയും ഈവൻ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞാൽ ടു ഇൻറ്റു ഇ ഓഫ് ജി ഈവൻ ആണ്, ടു ഇൻറ്റു ഇ ഓഫ് ജി എന്ന് പറയുന്ന ഇത് ഈവൻ ആണ്. ഇവിടെ ഈവൻ ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ സെറ്റ് വി ടു ആണ്. അതുകൊണ്ട് സമ്മേഷൻ വി ബിലോങ്സ് ടു വി ടു ഓഫ് ജി, ഡി ജി ഓഫ് വി എപ്പോഴും ഈവൻ ആണ്. ഈ ഒരു ക്വാണ്ടിറ്റിയും ഈവൻ ആണ്, ലെഫ്റ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റി ഈവൻ ആണ്. അപ്പൊ ഇതെന്തായേ പറ്റൂ? പിന്നെ ഈവൻ ആയേ പറ്റൂ അല്ലെ. ഇത് ഓടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ടു ഇൻറ്റു ഇ ഓഫ് ജി ഓടാവണ്ടേ? അതൊരിക്കലും ആവില്ല. അതുകൊണ്ട് എന്താണ്, ഈ ഡി ജി ഡിഗ്രി ഓഫ് വി എപ്പോഴെന്താവും? ഈവൻ ആയേ പറ്റൂ. അപ്പോൾ ഈ ഒരു സം ഈവൻ ആണെങ്കിൽ എന്ത് വേണം? ഓഡ് ഡിഗ്രി ഉള്ള ഈവൻ നമ്പർ ഓഫ് വെർട്ടിസസുകൾ വേണം. അപ്പോ ഈ ഒരു വിന്റെ കാർഡിനാലിറ്റി എന്താവും? വി നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ എലമെന്റ്സ് ഇൻ വി വൺ എപ്പോഴും ഈവൻ ആവും. ഇത്രയാണ് ഈ ഡിഗ്രി ഓഫ് വെർട്ടിസസിൽ, വെർട്ടെക്സ് ഡിഗ്രീസിൽ ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക. ഇതിന്റെ പി പി ടി ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇതിന്റെ നോട്ട്സും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നോട്ടുകളൊക്കെ എഴുതിയെടുത്തിട്ട് ഹോംവർക്ക് ആയിട്ട് തന്നെ, അസൈൻമെന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം.